ശ്രീ സുകാർണോ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. മേയറുടെ കത്ത് മാറ്റിവെക്കുക, താങ്കൾ പറഞ്ഞു മേയർ അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല എന്ന്. ഈ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, അദ്ദേഹം സി പി എമ്മുകാരനാണല്ലോ, ഡി ആർ അനിൽ, അദ്ദേഹം ആനാപൂർ നാഗപ്പന് കത്ത് എഴുതിയിരുന്നു. ഇതും കത്തല്ലേ? ഇത് വെറുതെയാണോ? നിങ്ങള് ഞാൻ നിങ്ങളെ ഈ ചർച്ചയ്ക്കല്ല വന്നത്, ഞാൻ വന്നത് ആര്യ രാജേന്ദ്രൻ കത്ത് കൊടുത്തതിന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത്. ഡി ആർ അനിലിന്റെ കത്ത് എന്താ പോളണ്ടാണോ? നിങ്ങൾ ഒരക്ഷരം മിണ്ടാതിരിക്കാൻ ശ്രീത് പണിക്കരക്കുണ്ട്. പറ്റുമെങ്കിൽ ഈ നേരത്തെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, കുറയ്ക്കുന്നു. കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ സുഹാർണോയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യത്തിൽ സുഹാർണോയെ അഭിനന്ദിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കരനോട് നേർക്കുനേർ നിന്ന് സംസാരിക്കുവാൻ താങ്കൾ ധൈര്യം കാണിച്ചു. വേറെ ഒരു സി പി എംകാരനും കാണിക്കാത്ത ധൈര്യം താങ്കൾ കാണിച്ചു. ബാക്കിയുള്ളവരെല്ലാം ചാനൽ ചർച്ചകളിൽ ശ്രീജിത്ത് പണിക്കരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പങ്കെടുക്കുന്നത്. ഉണ്ടെങ്കിൽ വരില്ല. പക്ഷെ താങ്കൾ അതിനുള്ള ധൈര്യം കാണിച്ചു. എന്തായാലും ശ്രീജിത്ത് പണിക്കർ വ്യക്തി ആക്ഷേപം ഞാൻ നിർത്താം. ഞാൻ ബി ജെ പി ആണ് എന്നാ സത്യസന്ധത പറഞ്ഞാൽ ഞാൻ നിർത്താം. ബഹുമാനത്തോടെ ശ്രീജിത്ത് പണിക്കർ വ്യക്തിത്വം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഒന്നുകിൽ അത് ഞാൻ ബി ജെ പി ആണെന്ന് പറയാം. നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന പീറപ്പണി ചെയ്യുകയാണെന്നും ഈ ഉണക്ക ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുമൊക്കെ. നിങ്ങൾ ഈ നാണമില്ലാതെ അടിമപ്പണി ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ന്യായീകരിക്കല്ലേ? കുറച്ച് ടിഷ്യൂ പേപ്പർ മലയാളം അദ്ദേഹത്തിന് കൊടുക്കും, അത് കൊട്ടിക്കരഞ്ഞോട്ടെ അദ്ദേഹം.